അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്തിനേറെ ഒരു പനി വന്നാൽ പോലും മുഅ്മിനെ അതൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ടവർ പനിയെ കൊതിച്ചിരുന്ന മഹാനാണ്, പനി ആഗ്രഹിച്ചിരുന്ന മഹാനാണ്, എപ്പോഴും പനി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച മഹാനാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, എന്റെ ശരീരത്തിൽ എനിക്കുണ്ടാകുന്ന രോഗങ്ങളിൽ, എന്റെ ശരീരത്തിൽ എനിക്കുണ്ടാകുന്ന വേദനകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് പനി വരണമെന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അത്രേ എന്തിനാണ് ഒരു പനി വരാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഒരു പനി വന്നാൽ, ഒരു പനി വന്നാൽ ശരീരത്തിന്റെ ഓരോ കണുപ്പുകൾക്കും അത് അജുർ, അതിനുള്ള പ്രതിഫലം വാങ്ങിച്ചു തരുന്നതാണത്. അതിന്റെ ആ ഒരു പനി വന്നു കഴിഞ്ഞാൽ ശരീരമാസകലം അത് പടർന്നു പിടിക്കുക തന്നെ ചെയ്യും. ശരീരമാസകലം അതുമൂലമുണ്ടാകുന്ന വേദനയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ശരീരാവയവങ്ങൾ മുഴുവനും അതിൽ വ്യാപൃതമാകുന്നതാണ്. അത് നിമിത്തമായി ശരീരം മുഴുവനും അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഓരോ അവയവങ്ങളാലും സംഭവിച്ച തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പനിയെ ആഗ്രഹിക്കുന്നതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുമ്പോ അവസാനം ബഹുമാനപ്പെട്ടവർ പറയാണ്, രോഗം എന്ന് പറഞ്ഞാൽ ലോകമാന്യത വന്നുപെടാത്ത കൂലി കിട്ടാൻ കാരണമായ ഒരു അമലാണ് രോഗം എന്ന് പറയുന്നത്. ഒരു തലത്തിലുമുള്ള ലോകമാന്യത, റിയാ ഓ സുംഅത്തോ വരാത്ത കൂലി കിട്ടുന്ന ഒരു അമലാണ് രോഗം എന്ന് പറയുന്നത്. ഒരിക്കൽ മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദഖല അലാ ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹ, ഉമ്മു സായിബിന്റെ അടുക്കൽ ചെന്നപ്പോൾ, മാലകിയ ഉമ്മു സായിബ്, ഉമ്മു സായിബ് നിനക്ക് എന്ത് പറ്റി എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെ വറക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി ഉമ്മു സായിബ്? ആ സമയത്ത് നബി തങ്ങളോട് പറഞ്ഞു, അൽഹുമ്മ ലാ ബാരകല്ലാഹു ഫീഹാ, അല്ലാഹു ഒരു ബർക്കത്തും ചെയ്യാത്ത വല്ലാത്തൊരു കഷ്ടം, ഒരു പനി പിടിച്ചിരിക്കുകയാണ്. പനിയെ കുറ്റം പറയുന്ന രീതിയിൽ ഉമ്മു സായിബ് റളിയല്ലാഹുന്നാ മറുപടി പറഞ്ഞപ്പോ ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഉമ്മു സായിബിനോട് പറഞ്ഞു, തുസബ്ബിൽ ഹുമ്മാ, പനിയെ നീ ആക്ഷേപിക്കരുതേ, പനിയെ നീ ആക്ഷേപിക്കരുതേ, ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം, ഈ പനി വന്നാൽ മനുഷ്യന്റെ പാപങ്ങൾ ഈ പനി മായ്ച്ചു കളയുന്നതാണ്. കമായുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഉല ഒരു ഇരുമ്പിന്റെ, ആ ഇരുമ്പിൽ വന്നു പോകുന്ന തുരുമ്പിനെ എങ്ങനെയാണോ ശുദ്ധീകരിക്കുന്നത്, അതുപോലെ മനുഷ്യന്റെ പാപങ്ങൾ പനി മായ്ച്ചു കളയുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി വരട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ പനിയാകട്ടെ, മറ്റു രോഗങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, ഇതൊക്കെ സ്വർഗ ലബ്ധിക്കാണ് എന്ന് നമ്മൾ കണക്കാക്കി അതിൽ ക്ഷമിക്കുക. അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ